ഹായ് ഗായ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മേ ബി ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്പനയിൽ കണ്ടപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോളാണ്. അതെന്തിനെ പറ്റിയാന്നുള്ളത് ഞാൻ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മളുടെയൊക്കെ എല്ലാവർക്കും തന്നെ അവർക്കും അവരുടേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ഒരു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എല്ലാവർക്കും ഉണ്ട് ഒരു ഭംഗി. സോ ആ ഭംഗിനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഓർണമെൻറ്റ്സ് ആക്സറി, അതായത് ആക്സറി ലെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ നമ്മളിട്ട് നമ്മൾക്ക് മാച്ച് ചെയ്യണം, നമ്മുടെ ടോണിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മളിടുകയാണെങ്കിൽ നമ്മൾക്കുള്ള ഒരു ബ്യൂട്ടി നമുക്ക് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കാണിക്കുക. നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഓർണമെൻറ്റ്സ് നമ്മൾ ഇടുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ലക്ഷറി ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഒരു സ്റ്റാൻഡേർഡ് ഒരു ലുക്ക് ഇല്ലേ, അതായത് കുറച്ച് റിച്ചി മാൻസ് ലുക്ക്, ആ ഒരു ലുക്കൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ലക്ഷറി ലുക്ക് അല്ലെങ്കിൽ ഒരു ഡീസെൻറ്റ് അങ്ങനത്തെ ഒരു ലുക്കാണ് നിങ്ങൾ എന്നിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. സോ വീഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ബെൽ ഐക്കൺ കൂടി വരും, അതുകൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓൺ ടൈമിൽ കാണാൻ പറ്റും കേട്ടോ. സോ നമുക്ക് ആദ്യം വലിച്ചു തന്നെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കംഫർട്ട് സോണിൽ പുറത്തുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഞാൻ പൊതുവെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇടാനായിട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് ഇല്ല, അതായത് ജുമുക്ക, മാല, നെക്ലസ് അങ്ങനത്തെ ജങ് 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 ജ്വല്ലറീസ് ആണ് എനിക്ക് പൊതുവെ ഇടാൻ താല്പര്യം. അല്ലെങ്കിൽ തന്നെ എന്നിട്ട് ജയ്പൂർ ഇയർ റിങ്സ് അങ്ങനത്തെ വലിയ വലിയ ഇയർ റിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യം. പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ഡെയിൻറ്റി ആയിട്ടുള്ള ജ്വല്ലറീസാണ്. നമുക്ക് വളരെ മിനിമലായിട്ട് ഇടാം, പക്ഷേ ആ മിനിമലായിട്ടാണ് നമ്മളത് ഇടുന്നതെങ്കിലും നമുക്ക് എന്താ പറയുക കുറച്ച് നമ്മളെ കുറച്ചും കൂടി ഒരു ലക്ഷറി ലുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് റിച്ച് ലുക്ക് വരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യണ കുറച്ച് പ്രോഡക്ട്സ് ആണ് അല്ലെങ്കിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് മാലയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മാല എന്ന് പറഞ്ഞാൽ ഈ ഒരു മാല വളരെ സിമ്പിളാണ്, രണ്ടേ രണ്ട് ലെയർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ലെയർ ഒരു നെക്ലൈസ് പോലെയാണ്, അതിലിങ്ങനെ വൈറ്റ് കളറിലുള്ള ഒരു ക്രീം പോലെ എന്തോ ഒരു സൊല്യൂഷനാണ്. അതൊരു സ്റ്റോണൊന്നുമല്ല, ജസ്റ്റ് ഒരു സൊല്യൂഷൻ പോലത്തെ ഒരു സാധനം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ താഴെയായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലെയർ മാലയും അതിൽ ഒരു കുഞ്ഞു പെൻഡൻ്റായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇത് വളരെ മിനിമലായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്, ഭയങ്കര മിനിമമായ ഭയങ്കര മിനിമൽ. നിങ്ങൾ ഒട്ടും ജ്വല്ലറീസ് ഇഷ്ടമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇടാൻ താല്പര്യമുണ്ട് എന്നുള്ളവരാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ളതാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോക്കാൻ പറ്റിയതാണ് ഈ ഒരു രണ്ട് ലെയറിൻ്റെ ഈ ഒരു മാല എന്ന് പറയുന്നത് കേട്ടോ. വളരെ തിൻ ലെയറാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കാണിക്കാൻ കൂടെ എല്ലാം ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്, ഗോൾഡൻ അണ്ടർടോണിൽ വരുന്നതാണ്. കാരണം ഞാനൊരു ഗോൾഡൻ അണ്ടർടോൺ പേഴ്സൺ ആണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി കുറേ പേര് ഇന്ത്യൻസ് കുറേ പേര് ഗോൾഡൻ അണ്ടർടോണിൽ ഉള്ളവരാണ്. ന്യൂട്രലും ഗോൾഡൻ അണ്ടർടോണൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കണ്ടിരിക്കുന്നത് വെച്ചിട്ട് കൂടുതലും ഗോൾഡൻ അല്ലെങ്കിൽ വാം അണ്ടർടോണിൽ വരുന്ന ആൾക്കാരാണ്. സോ വാം അണ്ടർടോൺ വരുന്നവരാകുമ്പോഴേക്കും ഗോൾഡ് കളറിലെ ആക്സറീസ് പെയർ ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ല. ഹാർഡ്വെയർസ് ആയാലും കുറച്ചും കൂടെ ഗോൾഡൻ ഫിനിഷ് വരുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫേസിനൊക്കെ ഒരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ആകെ മൊത്തത്തിൽ ഒരു ഭംഗി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഗോൾഡൻ ഫിനിഷിന് യൂസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. സോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന സാധനങ്ങളെല്ലാം ഗോൾഡ് ആ ഒരു ടോണിലുള്ളതായിരിക്കും, സിൽവർ ഇല്ല. ഇതിൻ്റെയൊക്കെ സിൽവർ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ അതിൻ്റെ കൂടി ലിങ്ക് ചെയ്യാൻ കൊടുത്തേക്കാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് എന്താ ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വളരെ മിനിമലായിട്ടുള്ളതാണ്, ഈ രണ്ട് ലെയർ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ജീൻസിൻ്റെ കൂടെ ഈ ടൈറ്റിൽ നെക്സ് ഇതുപോലത്തെ ടൈറ്റിൽ നെക്സ് ഇല്ലേ, അതിൻ്റെയൊക്കെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ നല്ല എടുത്ത് നല്ലൊരു ലുക്ക് വരും കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ്. നമുക്ക് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് പോകുന്ന പ്രോഡക്റ്റാണ്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർ ആയിട്ടുള്ള, അതായത് നാല് ലെയർ ഉണ്ട്, മൾട്ടി ലെയർ ആയിട്ടുള്ള ഒരു ലെയർ ലെയറിങ് തന്നെ പീസ് ആയിട്ടുള്ളതാണ്. ഇതിലാകുമ്പോഴേക്കും കാശ് പോലത്തെ, കാശല്ല ഞാൻ ഇപ്പം നമുക്ക് മനസ്സിലാകാൻ പറയുന്നത്, കാശ് പോലത്തെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നാല് ലെയറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ രണ്ട് ലെയറാണ്, കുറച്ചും കൂടി ആഡംബരം കൂട്ടിയിട്ട് ഇപ്പോഴും നാല് ലെയറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ നാല് ലെയർ എന്ന് പറയുമ്പോഴേക്കും കാണാൻ തന്നെ ആയാലും കുറച്ചൊരു എന്താ നേരത്തെ അത്ര സിമ്പിളല്ല, കുറച്ചും കൂടി ഒരു പുട്ടുകറായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ജ്വല്ലറിയാണ്. ഇത് നമുക്ക് ഈ ടൈറ്റിൽ നെക്ക് സാധനങ്ങളുടെ കൂടെ ഇടാം. അതുപോലെ തന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള ജീൻസ് ഇല്ലേ, കുറച്ചൊരു ഡീപ്പ് നെക്ക് ആയിട്ടുള്ളതിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ ഈ ഒരു നാല് ലെയർ ആകുമ്പോൾ നമ്മുടെ കഴുത്ത് ഇപ്പോൾ ഭയങ്കര ഇറങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഒരു കൺസേൺ ആണെങ്കിൽ ഇങ്ങനത്തെ ലെയർ മാലിടുമ്പോഴേക്കും ആ അത്രയും ഭാഗം ഒരു കവർ ചെയ്ത് പോണ പോലെ ഫീൽ ചെയ്യും, ഒരു കവറപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ട്രഡീഷണൽ അല്ലാത്ത ഫുൾ വേറെ ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ വേണമെങ്കിലും സിമ്പിളായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഒരു നാല് ലെയർ സംഭവം ഉണ്ട്, നമ്മുടെ കഴുത്ത് ഫുൾ നിറഞ്ഞ് കിടക്കുകയും ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു ഫോർ ലെയർ ഒരു മൾട്ടി ടു ലെയേഴ്സ് ഒക്കെ കുഴപ്പമില്ല, മൾട്ടി ലെയർ വരുമ്പോഴാണ് മൂന്നും മൂന്നിന് മേളിലേക്കൊക്കെ വരുമ്പോഴാണ് ഇത് കെട്ടുകൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ സൂക്ഷിക്കുക. ഇത് അത്രയും കെട്ടുകൂടിയിട്ടില്ല, പക്ഷേ നെക്സ്റ്റ് കാണിക്കുന്നത് അഫ്കോഴ്സ് നല്ലോണം കെട്ടുകൂടി, എപ്പോഴും എനിക്ക് കെട്ടുകൂടാറുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാഡ് സൈഡായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് പെട്ടെന്ന് ഇങ്ങനെ കെട്ടുപിടിക്കും ആ ഒരു സാധനം. സോ അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. സോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്, അതായത് സെയിം
ഒരു മൂന്ന് ലെയറിന് മൂന്നല്ല നാല് ലെയർ മൂന്നല്ല സെയിം എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് ലെയറിനല്ലേ മൂന്നല്ല നാല് ലെയറിൻ്റെ ഒരു നെക്ലേസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു ലെയർഡ് ആയിട്ടുള്ള ഡെന്റി നെക്ലേസ് ആണ്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല് ലെയറായിട്ട് വരുന്നത് ആദ്യത്തെ ഇങ്ങനെ ഒരു പെൻഡൻ്റ് പോലെ പിന്നെ സ്റ്റാർ അങ്ങനെ പല അങ്ങനെ നാല് ലെയറായിട്ട് വരുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് കെട്ടുപിടിക്കും എന്നുള്ളതാണ്. മറ്റേതൊന്നും ഇത്രയും കെട്ടുപിടിക്കില്ല. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി എലമെൻറ്റ്സ് വരുന്നുണ്ട്, അതിന് കുറച്ചും കൂടി കാണുന്നുണ്ട്. ഇതിൽ എലമെൻറ്റ്സ് കുറവാണ്, ആ ഒരു ത്രെഡ് അല്ലെങ്കിൽ ആ വന്നേക്കുന്ന ഒരു ചെയിനാണ് കൂടുതലുള്ളത്. സോ അതുകൊണ്ടായിരിക്കണം നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കെട്ട് വീഴാനും പെട്ടെന്ന് അത് പ്രോബ്ലം ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ സാധനമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതായത് നമുക്ക് ഈ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്നിട്ടാണ് ഇത് വാങ്ങാൻ കിട്ടും, ഇങ്ങനത്തെ ചെയിൻ വാങ്ങാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള അളവിലോ ഇഷ്ടമുള്ള വിത്തിലൊക്കെ ചെയിൻ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പെൻഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും ചെയ്യാനുള്ള ഭയങ്കര മടിയില്ല. നമ്മളൊക്കെ നല്ല മടിച്ചുകളൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ്. പക്ഷേ നല്ല ഭംഗിയുള്ള നല്ല എലിഗൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ അവരുണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു പെട്ടെന്ന് കെട്ടി വീഴും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കൺസേൺ ആയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണമല്ലോ, അല്ലെങ്കിലും നല്ല സൈഡ് പറയുമ്പോൾ ചീത്ത സൈഡും പറയണമല്ലോ. പിന്നെ ഇതിൻ്റെയൊക്കെ കളറ് നമുക്ക് വാഷബിൾ അല്ല. അതായത് ഇതിട്ടിട്ട് നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല, ഊരി വയ്ക്കുക. ഇത് പെട്ടെന്ന് കളർ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത് റിയൽ ഗോൾഡ് അല്ല, അല്ലെങ്കിൽ റിയൽ ജ്വല്ലറി അല്ല. അതുകൊണ്ട് തന്നെ കളർ പോകാനുള്ള ചാൻസസ് വളരെ നല്ലതാണ്. നമ്മൾ സൂക്ഷിക്കാനുസരിച്ചിരിക്കും ഇത് എത്ര നാൾ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് കുളിക്കാതിരിക്കുക. അതുപോലെ തന്നെ നല്ലോണം വേർക്കണവരാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അത് ഊരി നന്നായിട്ട് ഏതെങ്കിലും ഒരു പഞ്ഞിയോ എന്തെങ്കിലും കോട്ടൺ പാഡോ എന്തെങ്കിലും വെച്ചോട്ടോ ഒന്ന് ആ ഒരു വേർപ്പൊന്ന് ഒപ്പിക്കളഞ്ഞിട്ട് നന്നായിട്ട് ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണത്, നമ്മളെങ്ങനെയാണോ അത് ശ്രദ്ധിക്കുന്നത്, അതുപോലെ ഇരിക്കും. പിന്നെ ഓവറോൾ ഇതൊരു നൂറ് നൂറ്റമ്പത് രൂപ ഉള്ളൂ. നൂറ് നൂറ്റമ്പത് രൂപ പൈസ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, 100 രൂപ ഉണ്ടാക്കാൻ 100 രൂപയുടെ കഷ്ടപ്പാട് എന്തായാലും ഉണ്ട്. പക്ഷേ ആ ഒരു എമൗണ്ടിൽ വെച്ച് നോക്കുമ്പോഴേക്കും നല്ല പെർഫോമൻസ് ആണ് വരുന്നത്. സോ അപ്പോൾ നമ്മളിപ്പോൾ മാലയുടെ കളക്ഷൻ കണ്ടു. ഇനി നമുക്ക് കമ്മൽ കാണാം. ഒരു ഡെയിൻറ്റി തന്നെ വരുന്ന കമ്മലുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മാലയുള്ള ഇപ്പോൾ കമ്മലില്ലാതെ എങ്ങനെയാണല്ലേ. ഞാൻ എന്തോ ഒരു പഞ്ച് ഡയലോഗ് ഇവിടെ പറയാൻ വെച്ചിരുന്നു, ബൂസ് മറന്നുപോയി. ഓക്കെ ഫൈൻ, അത് വിട്ടേര്. സോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന രണ്ടും കമ്മൽ എന്ന് പറഞ്ഞാൽ കോംബോ ആയിട്ട് വരുന്നതാണ്. അതായത് മൂന്നോ നാലോ കമ്മലുകളുടെ സെറ്റ് ആയിട്ടുള്ളതാണ്. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത്, അതിൽ ഹൂപ്സും സ്റ്റഡും അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു പുട്ടപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്തൊക്കെയാണ് ആ ഒരു ഇയറിങ് കോംബോ എന്ന് പറയണതിൽ ടോട്ടലുള്ളത് 4 കമ്മലാണ്. 1, 2, 3, 4, 5, 6 നല്ല 6 കമ്മലാണ് ഗൂസ്, 6 കമ്മലാണ് ഉള്ളത്. സോ അതിൽ താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയൊരു ജങ് ജ്വല്ലറി പോലത്തെ ഒരു ഇയറിങ് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ചെറിയൊരു ഇയറിങ് അതിങ്ങനെ ഒരു ക്രിസ് ക്രോസ് പോലെ ഒരു സ്പൈറൽ പോലെ ഒരു ഡിസൈനിലാണ് ആ ഒരു കുട്ടി ഇയറിങ് റിങ് വന്നിട്ടുള്ളത്, ഹൂപ്പിൻ്റെ ഒരു കുട്ടി വന്നിട്ടുള്ളത്. പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ പോലെയാണ്, നമ്മളിങ്ങനെ ചെയിൻ കണക്ട് ചെയ്യില്ലേ ചങ്ങല കണക്ട് ചെയ്യണ പോലത്തെ ഒരു ഡിസൈനിലാണ് നമ്മുടെ ആ ഒരു ബിഗ് ആയിട്ടുള്ള ആ ഒരു ജങ് ജ്വല്ലറി ആ ഒരു വലിയൊരു ഹൂപ്പ് വന്നിരിക്കുന്നത്. അതിന് മിഡിലിൽ കിടക്കണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ പിന്നും സേഫ്റ്റി പിന്നില്ലേ, സേഫ്റ്റി പിന്ന് പോലത്തെയാണ് ഡിസൈൻ ആട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊക്കെയോ സിനിമയിൽ സൂര്യ ഇങ്ങനെ സേഫ്റ്റി പിന്ന് കാതിലിട്ട് കണ്ടിട്ടുണ്ട്. സോ അത് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ കമ്മലൊക്കെ സേഫ്റ്റി പിന്നൊക്കെ വെറുതെ കാതിലെടുത്തിട്ട് കഴിഞ്ഞാൽ നട്ടപ്രാന്താന്ന് പറയും. പിന്നെ നമ്മൾ മറ്റുള്ളവർ വേണ്ട ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഞാൻ കുറച്ച് കൺസേൺ ആവാറുണ്ട് ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ. ചിലപ്പോൾ ഒന്നും കൺസേൺ ആവാറില്ല, അതൊക്കെ വിടും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടിട്ട് അന്ന് എനിക്ക് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹായ്, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ദേ പിന്നിൻ്റെ രൂപത്തിൽ നല്ലൊരു കമ്മൽ വന്നു. സോ നിങ്ങൾക്ക് ഇങ്ങനെ വെറൈറ്റി കമ്മലൊക്കെ നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കോംബോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മേളിലത്തെ എല്ലാം വളരെ നോർമൽ ആയിട്ടുള്ളതാണ്. ഒരു സ്റ്റോണിൻ്റെ ഒരു ഇയറിങ് വരുന്നുണ്ട്, പിന്നെ ഒരു ചന്ദ്രക്കല പോലും ഹാഫ് മൂണിൻ്റെ പോലത്തെ ഒരു കുട്ടി സ്റ്റഡാണ് ഇയറിങ് അല്ല സ്റ്റഡാണ് വരുന്നത്. അതുപോലെ തന്നെ 3 സ്റ്റാർസ് പോലെ ഒരു നക്ഷത്രമുണ്ട്, അല്ല 3 നക്ഷത്രമുണ്ട്, ചന്ദ്രക്കലയുണ്ട്, പിന്നെ ഒരു സ്റ്റോണും ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. നല്ലൊരു കോംബോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. നോർമൽ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം, കുർത്താസിൻ്റെ കൂടെ, വെസ്റ്റേണിൻ്റെ കൂടെ, ട്രഡീഷണലിൻ്റെ കൂടെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ വെസ്റ്റേൺ ട്രഡീഷണൽ കൂടി ചേർത്തിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും ഒരു അടിപൊളി ഇയറിംഗ് കളക്ഷൻ അല്ലെങ്കിൽ ഇയറിംഗ് കോംബോ. അടുത്തതും ഒരു കോംബോ ഓഫ് ഇയറിംഗ് ആണ്. ഇതാണ് ആ കോംബോ ഓഫ് ഇയറിംഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം ഒരു പേളിൻ്റെ ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു കണ്ണി 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 പോലത്തെ ഉണ്ട്, ഒരു സ്റ്റഡ് ഉണ്ട്, വളരെ റെഡ് ഒരു ഗോൾഡൻ കളർ സ്റ്റഡ് ഉണ്ട്, ഒരു
ബൊട്ടീക്ക് ഹൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു ഡിസൈൻ വരുന്നൊരു ഹാഫ് ഹൂപ്പ് ഉണ്ട്. ഇത് ഫുൾ ഹൂപ്പ് അല്ല, ഇതെല്ലാം ഹാഫ് ഹൂപ്പാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വന്നാണ് ഈ ഒരു ജങ് ജ്വല്ലറി പോലത്തെ മൂന്ന് ലെയർ വരുന്നൊരു ഹൂപ്പ് കേട്ടോ. സോ എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടമാണ് മറ്റേനേലും കുറച്ചും കൂടി. മറ്റേൽ ആ ഒരു പിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഇതിലെ ഈ ഒരു ജങ് ജ്വല്ലറി പോലത്തെ ആട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് പൊതുവെ ഹൂപ്പ്സ് അധികം ചെയ്യാറില്ല. പണ്ട് ഞാൻ കൊച്ചായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇട്ടിരുന്ന ഹൂപ്സിൻ്റെ ഇയറിങ്സ് ആയിരുന്നു, പക്ഷേ അതിനുശേഷം എനിക്ക് ഹൂപ്സ് അത്ര ചേർന്നായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ് വാങ്ങിയത്. ഈ പേളിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ട്രഡീഷണൽ ടച്ചും തരുന്നുണ്ട്. അതായത് ഒരു പേൾ വിത്ത് ഗോൾഡൻ ആയതുകൊണ്ടിട്ട് നമുക്ക് കുർത്തേസിൻ്റെ കൂടെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഈ ഒരു ഇയറിങ്സ് കളക്ഷൻ, ഈ ഒരു ഇയറിംഗ് കോംബോയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പേള് വരുന്നുണ്ട്, സ്റ്റഡ് വരുന്നുണ്ട്, പല സൈസിൽ ഹൂപ്സ് വരുന്നുണ്ട്, പല മോഡലിലെ ഹൂപ്സ് വരുന്നുണ്ട്. സോ നല്ലൊരു കോംബോ ആണ്. നിങ്ങളിങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കോംബോ ആണ് നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ഡൈന്റി ജ്വല്ലറീസിലെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വാങ്ങി നോക്കിക്കോളൂ. ഇത് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലൊരു പങ്ക് വഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കേ വേണ്ട, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാൻ അടുത്ത് ആരോ പറഞ്ഞു ചേച്ചി ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അങ്ങനെ വരുന്നില്ല എങ്കിൽ ഒന്നും കൂടി എന്താ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്നും കൂടി എനേബിൾ ചെയ്താൽ മതി, അപ്പോഴേക്കും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.